നമസ്കാരം, ഞാൻ ശ്രുതി ശിവപ്രകാശ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തുറന്നടച്ച് വെള്ളാപ്പള്ളി. ചെങ്ങന്നൂരിൽ BDJS-നെ അനുനയിപ്പിക്കാൻ NDA-യിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കവേ BJP-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. BDJS-നോട് BJP-ക്ക് കടുത്ത അവഗണന. രണ്ടു വർഷമായി BJP BDJS-ന് ഒന്നും നൽകിയിട്ടില്ല. BDJS ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ചെങ്ങന്നൂരിലേത് ശക്തമായ ത്രികോണ മത്സരമെന്നും വെള്ളാപ്പള്ളി. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിക്ക് 42,000-ൽ പരം വോട്ട് ലഭിച്ചത് BDJS പിന്തുണച്ചതുകൊണ്ട്. എന്നാൽ ഇത്തവണ അത് കുറയും. ഇനി സ്ഥാനങ്ങൾ നൽകിയാലും അവഗണനയുടെ മുറിവ് ഉണങ്ങില്ല. അതേസമയം BDJS-ന്റെ ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കാതിരുന്നത് സമയക്കുറവ് കാരണമെന്ന് കുമ്മനം രാജശേഖരൻ. ഇതിനായി സംസ്ഥാന നേതൃത്വം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. BDJS-ന്റെ വോട്ട് NDA-ക്ക് തന്നെ ലഭിക്കുമെന്നും വെള്ളാപ്പള്ളിക്ക് കുമ്മനത്തിന്റെ മറുപടി. BJDS-നെ കുറ്റപ്പെടുത്തി മുതിർന്ന CPM നേതാവ് MV ഗോവിന്ദൻ രംഗത്തെത്തിയതിനും വെള്ളാപ്പള്ളിയുടെ വിമർശനം. MV ഗോവിന്ദന്റെ പ്രസ്താവന അബദ്ധവും അനവസരത്തിലുള്ളതും. സജി ചെറിയാനെ തോൽപ്പിക്കാൻ ഗോവിന്ദൻ മനഃപൂർവ്വം നടത്തിയ പ്രസ്താവനയാണെന്ന് സംശയമുണ്ടെന്നും വെള്ളാപ്പള്ളി. BDJS വർഗീയ പാർട്ടിയെന്നും ഇടതുമുന്നണിയിലുള്ളത് മതേതര പാർട്ടികളെന്നുമായിരുന്നു MV യുടെ പ്രസ്താവന. ക്രൂരതയ്ക്ക് കോടതിയുടെ മറുപടി. രാജ്യത്തെ നടുക്കിയ കത്വ മാനഭംഗക്കേസിൽ വിചാരണ ജമ്മുകശ്മീരിന് പുറത്തേക്ക് മാറ്റാൻ സുപ്രീംകോടതി ഉത്തരവ്. വിചാരണ പഞ്ചാബിലെ പത്താൻകോട്ടിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഹർജിയിൽ. കേസിൽ രഹസ്യ വിചാരണ നടത്താനും കോടതി ഉത്തരവ്. സംസ്ഥാനത്തിനകത്ത് വിചാരണ നടത്തണമെന്ന ജമ്മുകശ്മീർ സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി. തുടർച്ചയായി വാദം കേട്ട് വിധി പറയണമെന്ന് പറഞ്ഞ കോടതി തൽക്കാലത്തേക്ക് കേസിൽ CBI അന്വേഷണം വേണ്ടെന്നും വ്യക്തമാക്കി. 8-വയസ്സുകാരിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ 8 പേരെ പ്രതിചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഫയൽ ചെയ്തത്. സംഭവത്തിന് ശേഷം പെൺകുട്ടിയുടെ കുടുംബത്തിനും ഭീഷണിയുണ്ടെന്ന് പരാതി ഉയർന്നിരുന്നു. മൗനം വെടിയുന്ന മൻമോഹൻ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നശിപ്പിച്ചെന്ന് മൻമോഹൻ. ഏറെ വർഷങ്ങളെടുത്താണ് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റിയെടുത്തത്. അതിപ്പോൾ ഘട്ടംഘട്ടമായി മോദി നശിപ്പിക്കുകയാണ്. മോദിയുടെ എല്ലാ പദ്ധതികളും രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാക്കി. ഇന്ന് രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണം ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ പദ്ധതികളാണെന്നും മൻമോഹൻ സിംഗ്. ബാങ്കിംഗ് മേഖലയെ അച്ചടക്കമില്ലാതെ കൈകാര്യം ചെയ്തതിനാൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമായി. തൊഴിലില്ലായ്മ വർദ്ധിച്ചു. കാർഷിക മേഖല തകർന്നുവെന്നും മൻമോഹന്റെ ആരോപണം. നോട്ട് അസാധുവാക്കൽ, GST തുടങ്ങിയ മോദി സർക്കാരിന്റെ നയങ്ങളെയും മുൻ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസ് സുപ്രീംകോടതിയിലേക്ക്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് തള്ളിയ രാജ്യസഭാ അധ്യക്ഷന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീംകോടതിയിൽ. ഉപരാഷ്ട്രപതിയുടെ തീരുമാനം നിയമവശം പരിഗണിക്കാതെയെന്ന് MP സമർപ്പിച്ച ഹർജിയിൽ ആരോപണം. രാജ്യസഭാ അംഗങ്ങളായ പ്രതാപ് സിംഗ് ബാജ്വ, അമി യാജ്ഞിക് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോൺഗ്രസ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഇംപീച്ച്മെന്റ് നോട്ടീസ് തിടുക്കത്തിൽ തള്ളിയ രാജ്യസഭാ അധ്യക്ഷന്റെ അധികാര പരിധിയെ. പ്രമേയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി നിയോഗിക്കാതെ വെങ്കയ്യനായിഡു നോട്ടീസ് തള്ളുകയായിരുന്നു. പദവിക്ക് നിരക്കാത്ത ദുർനടപ്പോ കർത്തവ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിയില്ലായ്മയോ തെളിയിക്കപ്പെട്ടാൽ ഇംപീച്ച് ചെയ്യാമെന്നാണ് ഭരണഘടനയിൽ പറയുന്നതെന്നിരിക്കെ രണ്ടിനും തെളിവില്ലെന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വാദം. ദീപക് മിശ്രയ്ക്കെതിരെ പ്രതിപക്ഷം നൽകിയ ഇംപീച്ച്മെന്റ് നോട്ടീസ് രാജ്യസഭാധ്യക്ഷൻ തള്ളിയത് കഴിഞ്ഞ മാസം 23-ന്. കോൺഗ്രസ് ഉൾപ്പെടെ 7 പ്രതിപക്ഷ പാർട്ടികളിലെ 64 രാജ്യസഭാംഗങ്ങൾ ഒപ്പിട്ട് നൽകിയ നോട്ടീസ് വെങ്കയ്യനായിഡു തള്ളിയത് ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഇംപീച്ച്മെന്റ് പ്രമേയത്തെ പിന്തുണച്ചത് CPM, CPI, NCP, SP, BSP, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികൾ. എന്നാൽ തൃണമൂൽ കോൺഗ്രസ്, RJD, DMK അംഗങ്ങൾ പ്രമേയത്തിൽ ഒപ്പുവച്ചിരുന്നില്ല. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന ആന്ന മാത്യു ചേരും. നമസ്കാരം.